അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉംദ സബഖ് 71. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയൽ മുസ്തഫ വഅല ആലിഹി വസ്വഹാബിഹി അഹ്ലി സ്വദഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا. أما بعد الله رب العزة تيريلوغ ويجيغل الولپدت أنگره كتب بريبت أستاذ مشايخ ماداب داكل كودمب مسواني فينغل دعا غندل بچلا وري نال متحبيب صلى الله عليه وسلم تنگل تيري جيوارل ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഇന്ന് ഓതാനുള്ളത് അൽ ഇസ്തിഹാലത്തു, ബ്ലീഡിങ്ങിനെ സംബന്ധിച്ചാണ്. വതഗസ്സിലുൽ മുസ്തഹാലത്തു ഫർജഹ എന്ന ഭാഗമാണ് ഓതാനുള്ളത്. വതഗസ്സിലു, കഴുകണം. അൽ മുസ്തഹാലത്തു, രക്തസ്രാവമുള്ള പെണ്ണ് കഴുകണം. ബ്ലീഡിങ്ങുകാരി, മുസ്തഹാലത്താണ് ബ്ലീഡിങ്ങുള്ള പെണ്ണ്. ഓ തഗസ്സിലുൽ മുസ്തഹാലത്തു, ബ്ലീഡിങ്ങുള്ളവൾ കഴുകണം. ഫർജഹ, അവളുടെ യോനിയെ. ഫർജഹ, അവളുടെ ഗുഹ്യഭാഗത്തെ അവൾ കഴുകണം. എന്നിട്ട് ഓ തശുദ്ധുഹു, അതിനവൾ കെട്ടുകയും വേണം. അടിവസ്ത്രം എന്തെങ്കിലും ഇടുക. അത്തഅശിബുഹു, അതിനവൾ വെച്ചു കെട്ടുകയും വേണം. മനസ്സിലാവണല്ലോ. സുമ്മ പിന്നീട് തതവല്ലഉ, അവൾ ഒതുടുക്കണം. ഒതുടുത്തങ്ങാട് ഇങ്ങനെ നിസ്കാരത്തെ കാത്തിക്കാൻ പാടില്ല, ഒതുടുക്കവേ നിസ്കരിക്കുക. അതാ പറയണത് വലാ തുഅഖിറുഹു, അതിനവൾ പിന്തിക്കരുത്. വലാ തുഅഖിറുഹു, ഫർള് നിസ്കാരത്തെ അവൾ പിന്തിക്കരുത്. ഒതുണ്ടാക്കിയ വട്ടം നിസ്കരിക്കുക ഉണ്ടോ. ബാദ ത്വഹാറത്തി, ഒതുണ്ടാക്കിയ ശേഷം. ബാദ ത്വഹാറത്തി, ശുദ്ധീകരണത്തിന് ശേഷം വേ നിസ്കരിക്കുക. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം പിന്നെ രക്തം അങ്ങനെ ഒറ്റയും കൊടുക്കുകയാണല്ലോ. ഇസ്തിഹാലത്തുകാരില്ലേ ഉണ്ടോ. എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാം, വെയിറ്റ് ചെയ്യാം, കുറച്ചൊക്കെ കാത്തക്കാം. ഏതിനാ കാത്തിക്കാൻ പറ്റിയ? ഇല്ലാലിൽ ഇസ്തിഹാലി, ഏർപ്പെടുന്നതിന് വേണ്ടി ഒഴികെ. ബി അസ്ബാബി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ ഒതുണ്ടാക്കിയ ശേഷവും വെയിറ്റ് ചെയ്യാം. അപ്പം നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം. മേലെ പറഞ്ഞതെന്താ? ഇസ്തിഹാദത്ത് കാര്യം ഒതുണ്ടാക്കി ഉടനെ നിസ്കരിക്കണം എന്ന്, നിസ്കാരത്തെ പിന്തിപ്പിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് നിസ്കരിക്കണം എന്ന മസല. എങ്കിലും നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരല്പം പിന്തിക്കുക, രണ്ടോ മൂന്നോ നാലോ മിനിറ്റൊക്കെ പിന്താം. നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? കസത്തിരിൽ ഔറത്തി, നിസ്കാരക്കുപ്പായിടുക. കസത്തിരിൽ കസത്തിരി ഔറത്തിൻ, ഔറത്ത് മറക്കും പോലെ. വ അദാനിൻ, ബാങ്ക് വിളിക്കും പോലെ. പെണ്ണ് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും പാടെ ഒപ്പം നിസ്കരിക്കുകയാണെങ്കിൽ ബാങ്ക് മിക്കാമത്തൊക്കെ സുന്നത്താണല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ അവൾക്ക് കാത്തുക്കുക, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൻതിളാരി, ജമാഅത്തിൻ, ജമാഅത്തിനെ പ്രതീക്ഷിക്കും പോലെ. ഒതുണ്ടാക്കി വന്നപ്പോൾ ഭർത്താവ് സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ജമാഅത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ വെയിറ്റ് ചെയ്യാം. അല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ കാത്തിക്കാൻ പാടില്ല. ബ്ലീഡിങ്ങുകാരി ഒതുണ്ടാക്കി ഉടനെ നിസ്കരിക്കണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രതീക്ഷിക്കാം. ബാങ്ക് പോലെ, ഔറത്ത് മറക്കൽ പോലെ, ജമാഅത്തിനെ പ്രതീക്ഷിക്കൽ പോലെ. കണ്ടോ. ഫ ഇനി അടുത്ത മസാല, ഫ ഇൻ അഖറത്ത്, അപ്പോൾ അവൾ പിന്തിച്ചാൽ. ലി ഗൈരി ദാലിക, ഇതല്ലാത്തതിന് വേണ്ടി, ഇതൊഴികെയുള്ളതിന് വേണ്ടി അവൾ പിന്തിപ്പിച്ചാൽ. ഇസ്തഇനഫത്ത്, അവൾ ആദ്യം മുതൽ ആരംഭിക്കണം. അത്വഹാറത്തെ, ശുദ്ധീകരണത്തെ. ഒതു കൂട്ടൂല, വീണ്ടും ഓൾ ഒതുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഒതുണ്ടാക്കി വന്നു, ബ്ലീഡിങ്ങുകാരി ഒതുണ്ടാക്കി വന്നു, അരമണിക്കൂർ ഫോണിൽ കളിച്ചങ്ങനെ ഇരുന്നു, പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒതു പറ്റൂല, വീണ്ടും ഒതുണ്ടാക്കി വരണം. ഇനി അടുത്ത മസല, അവ യജിബു, നിർബന്ധമാവും. ഗസ്ലുൽ ഫർജി, യോനിയെ കഴുകൽ.
ഗുഹ്യഭാഗം കഴുകൽ നിർബന്ധമാണ്. വതഴ്ശുബുഹു അതിനെ വെച്ചു കെട്ടലും ഒക്കെ നിർബന്ധമാണ്. അടിവസ്ത്ര ഇട്ടാൽ മതി. വൽ വലുഉ ഒലെടുക്കൽ നിർബന്ധമാണ്. ഈ കുല്ലി ഫരീദത്തിൻ എല്ലാ ഫർദിനു വേണ്ടിയും വേറെ വേറെ ഒലുണ്ടാക്കണം. അപ്പോൾ മഗരിബിക്കത്തെ ഒലു ഇശാന് പറ്റൂല. മഗരിബിക്ക് വേറെ ഒലു, ഇശാന് വേറെ ഒലു. ഒലു മുറിഞ്ഞിട്ടില്ലെങ്കിലും, കാരണം അശുദ്ധിയല്ലേ, ബ്ലീഡിങ് കാര്യമല്ലേ, രക്തം ഒറ്റ കൊണ്ടൊക്കെയല്ലേ. പിന്നെ അടുത്ത മസാല വമൻ, ഒരുത്തനാവുന്നത്. കൊണ്ണുങ്ങളെ മസാലയാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി ആണുങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാവും. ആണുങ്ങൾക്ക് ഇപ്പം എങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകുക? ഉദാഹരണം നോക്കിക്കോളൂ. വമൻ ഒരുത്തൻ, ബിഹി ആ ഒരുത്തനിലുണ്ട് സലിസുൽ ബൗല്, മൂത്രവാർച്ചയുണ്ട്. ഇപ്പം മൂത്രവാർച്ച ഇവനെ ഒതുണ്ടാക്കി വന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തിന് മൂത്രം ഒറ്റിയിട്ടുണ്ടാവും. മൂത്രം എന്നൊക്കെ പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത് ശരീരത്തിലുപരി ഞരമ്പുകളാണല്ലോ, മനസ്സുകളാണല്ലോ ഞരമ്പ്. ഇപ്പം ഈ ഞരമ്പ് പ്രായമായി കഴിഞ്ഞാൽ ശക്തി ക്ഷയിച്ചു പോവും. നമ്മൾ മൂത്രം നിയന്ത്രിച്ചാലും ലുറാത്ത് നിയന്ത്രിച്ചാലും ലഭിക്കൂല, നിയന്ത്രിക്കാൻ കഴിയൂല. അത് നമ്മൾ പോകണ്ടാന്ന് കരുതിയാലും മൂത്രം പോവും. കുരക്കുമ്പോൾ തുമ്പുമ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മൂത്രം പോവും. കാരണം ഞരമ്പുകളുടെ ശക്തിയൊക്കെ വയസ്സാവുന്നതോടത്തോളം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ക്ഷയിച്ചു പോവും. അള്ളാഹു നമ്മുടെ ശരീരങ്ങൾക്കൊക്കെ പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ ശരീരം ക്ഷയിച്ചു പോയാൽ ലുറാത്ത് നമ്മൾ ശ്രമിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മൂത്രമൊഴിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അറിയാതെയൊക്കെ മൂത്രം ഒറ്റിപ്പോവും, തുമ്മുമ്പോൾ കുരക്കുമ്പോൾ ഒറ്റിപ്പോവും, നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിച്ചു, ആരോഗ്യമുള്ള ആൾ തന്നെയാണ്, പക്ഷെ മൂത്രം അടക്കടക്കാൻ ഒറ്റിപ്പോവുക, ഒരു രോഗമാണത്, അള്ളാഹു അത് രക്ഷിക്കട്ടെ. വമൻ ഒരുത്തനാകുന്നത് ബിഹി, അവനിലുണ്ട് സലിസുൽ ബൗൽ, മൂത്രവാർച്ചയുണ്ട്. അപ്പോൾ കൽ മുസ്തഹാലത്തി, അവന് രക്തസ്രാവമുള്ളവളെ പോലെയാണ്. ഫീമാ തഖദ്ദമ, മുമ്പ് വിവരിച്ച കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവനും സമയമായതിനു ശേഷം ശുദ്ധിയാവുക, ശുദ്ധിയായി ഉടനെ നിസ്കരിക്കുക. മൂത്രവാർച്ച ഉള്ള ആൾ ഒതുണ്ടാക്കി വന്ന് ഒരു മണിക്കൂർ ഫോണുമ കളിച്ചു, പിന്നെ ആ ഒതോടുകൂടെ നിസ്കരിക്കാൻ പറ്റൂല. ഒതു മുറിഞ്ഞാലും ഇല്ലെങ്കിലും പറ്റൂല, കാരണം ഒതു മുറിഞ്ഞ് ഒറ്റ ഒറ്റ പോയല്ലോ, മൂത്രം വന്നല്ലോ. അപ്പോൾ ആ ശുദ്ധി മുറിഞ്ഞതായി കൂട്ടും, വീണ്ടും ഒതുണ്ടാക്കണം. അപ്പോൾ ഇസ്തിഹാലത്തുകാർ ചെയ്യുന്നത് പോലെ തന്നെ ഇവളും കഴുകണം, ഇവനും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സബക്ക് അവിടെ നിൽക്കട്ടെ. നാളെ ഇൻഷാ അല്ലാ ബാബു നജാസത്ത്. അപ്പോൾ ഇന്നത്തെ സബക്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രക്തസ്രാവമുള്ള പെണ്ണാണെങ്കിൽ, ബ്ലീഡിംഗ് ഉള്ള പെണ്ണാണെങ്കിൽ യോനി കഴുകി പഞ്ഞി പോലത്തതൊക്കെ വെച്ച് കെട്ടി, ഇന്നിപ്പോൾ അതിൻ്റെ വിസ്പർ പോലത്തെ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഒന്ന് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടി അടിവസ്ത്രമൊക്കെ ധരിച്ച് ഒതുകൊടുത്ത് നിസ്കരിക്കുക. ഇനി ശുദ്ധീകരണത്തിന് ശേഷം പെട്ടെന്ന് നിസ്കരിക്കണം. അവർത്തം മറക്കാനും ബാങ്കുളിക്കാനും ജമാഅത്തിൻ്റെ പ്രതീക്ഷയൊക്കെ ഒരല്പമൊക്കെ വെയിറ്റ് ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് മൂന്ന് ആവശ്യത്തിനല്ലാതെ വെയിറ്റ് ചെയ്താൽ അവരുടെ ഒളി മുറിഞ്ഞതായി കൂട്ടും, ഒളി വീണ്ടും ശുദ്ധീകരണം നിർബന്ധമാണ്. ഒതുണ്ടാക്കലും വെച്ചുകെട്ടലും കഴുകലും ഒക്കെ വീണ്ടും നിർബന്ധമാവും. അപ്പോൾ ഈ പറഞ്ഞ മസാലകളൊക്കെ ബ്ലീഡിംഗ് ഉള്ള പെണ്ണിനെ പറ്റി പറഞ്ഞേക്കുകയാണെങ്കിലും, ആണുങ്ങൾക്ക് മൂത്രവാർച്ച ഉണ്ടായാലും ഇതേ മസാലയാണ്. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ലുഗത്തിൻ്റെ ചർച്ചയാണ്, പദത്തിൻ്റെ ചർച്ച. ഇവിടെ തശുദ്ധുഹു എന്ന് പറഞ്ഞല്ലോ, ഇവിടെ തുഅശുബുഹുന്നോ തഅശുബുഹുന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം കെട്ടുക തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കണം, രണ്ടിനും കെട്ടുക തന്നെയാണ് അർത്ഥം. പിന്നെ യോനിയിൽ ഫർജിൽ പഞ്ഞി വെക്കണം എന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ ഇതൊക്കെ നോമ്പില്ലെങ്കിൽ കേട്ടോ, നോമ്പുള്ള സമയത്ത് പഞ്ഞു വെക്കൽ പാടില്ല, നോമ്പ് മുറിഞ്ഞു പോവും. അപ്പോൾ നോമ്പുള്ള സമയത്ത് നോമ്പുകാരി പഞ്ഞു വെക്കാൻ പാടില്ല. നോമ്പുകാരിയെ പകൽ സമയം പഞ്ഞു വെക്കാതിരിക്കലാണ് നിർബന്ധം. രാത്രി വെക്കാം, പകൽ വെച്ചാൽ നോമ്പ് മുറിയില്ലേ. ഇനി വെച്ച് കെട്ടിയതിന് ശേഷം നോമ്പാണെങ്കിലും അല്ലെങ്കിലും രക്തം അധികമായി വന്നാലും കുഴപ്പമൊന്നുമില്ല, വേഗം നിസ്കരിക്കുക. കാരണം അവളെ കാരണം കൊണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്.
അപ്പൊ മുത്തലി നിങ്ങൾ 71-ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ ചോദ്യം എഴുതുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും ചോദ്യം പറഞ്ഞിട്ടില്ല. 105 നിഫാസ് കുറഞ്ഞത് എത്ര, സാധാരണ എത്ര, ഗാലിബ് എത്ര, ഒരു സെക്കൻഡ് 40 വയസ്സം 60 വയസ്സെന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. 106 ഹൈലി നിഫാസ് കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. നോമ്പ്, നമസ്കാരം, ഖുർആൻ ഓതൽ തുടങ്ങിയൊക്കെ, ജിമാ, ഇസ്തിംതാ ഒക്കെ ഹറാമ പറഞ്ഞല്ലോ. തൊലാക്ക് ഒക്കെ എഴുതുക. 107 ഇന്നത്തെ സബക്കിലെ ചോദ്യം. 107 ഇസ്തിഹാലത്തുകാരിക്ക്, ബ്ലീഡിങ്ങുകാരി എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അപ്പോൾ പറഞ്ഞല്ലോ, വാങ്കുടത്തിന് ശേഷം ഫർജ് കഴുകി, അതായത് ഫർജ് കഴുകി ഉളുണ്ടാക്കി ഉടനെ നിസ്കരിക്കുക. കാത്തുക്കാൻ പാടില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ കാത്തുക്കാം. അതോടൊപ്പം എല്ലാ ഫർളസ്കാരങ്ങൾക്കും ഫർജ് കഴുകി വെച്ച് കെട്ടി നിർവഹിക്കണം. 108-ാമത്തെ ചോദ്യം. മൂത്രവാർച്ചയുള്ള പുരുഷൻ എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത്, നിസ്കരിക്കേണ്ടത്? ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും.